നമസ്കാരം ദക്ഷിണേന്ത്യയിൽ നിന്ന് നാല് പ്രമുഖരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തപ്പോൾ അതിലൊരാൾ നമ്മുടെ സ്വന്തം പി ടി ഉഷയാണ് രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ അഭിമാനിക്കേണ്ട നിമിഷം എന്നാൽ ഇവിടെ ചിലർക്ക് ഇത് വല്ലാത്ത കുരുപൊട്ടലിന് കാരണമാകുന്നുണ്ട് ഒളിമ്പ്യൻ പി ടി ഉഷയെ അവഹേളിക്കുകയാണ് സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടല്ലോ അതിന് തനിക്ക് യോഗ്യതയുണ്ട് എന്ന് കുറച്ചു കാലമായി അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏഷ്യാട് യോഗ്യതയ്ക്കുള്ള പുറമേയുള്ള യോഗ്യതയാണ് തെളിയിച്ചത് എന്നായിരുന്നു കരീമിന്റെ ആക്ഷേപം സംഘപരിവാറിന് ഹിതകരമായി പെരുമാറുന്നവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കുകയാണ് എന്നാണ് കരീമിന്റെ കണ്ടെത്തൽ അതും ബന്ധു നിയമനത്തിന് കേൾവി കേട്ട സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് അയോധ്യ കേസിൽ വിധി പുറപ്പെടുവിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ വിരമിച്ചതിന്റെ അടുത്ത മാസം രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തതിനെ കുറിച്ചും പറഞ്ഞതിന് പിന്നാലെയാണ് ഉഷ അവഹേളിച്ച് കരീം രംഗത്തെത്തിയത് എന്തായാലും എളമരൻ കരീമിനെതിരെ ഇത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ചുട്ട മറുപടി നൽകിയിട്ടുണ്ട് ശ്രീജിത് അദ്ദേഹത്തിന്റെ വിമർശനം ഇങ്ങനെയാണ് ഇളംബരം പറഞ്ഞത് ശരിയാണ് രാജ്യസഭാംഗം ആകാൻ തനിക്ക് യോഗ്യതയുണ്ട് എന്ന് ഉഷ ചേച്ചി കുറച്ചു കാലമായി തെളിയിക്കുന്നുണ്ട് കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് കൊല്ലം വരും എന്നാണ് ശ്രീജിത്ത് പണിക്കർ പ്രതികരിച്ചിട്ടുള്ളത് ലോകമെമ്പാടും രാജ്യത്തിന്റെ യശസ് ഉയർത്തി ദേശീയ പതാക കൊണ്ടവർ യാത്ര തുടങ്ങിയിട്ട് അത്രയും കാലമായി കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രം ദേശീയ പതാക ആദ്യമായി കൈകൊണ്ട് തൊട്ടവർക്ക് ആ യോഗ്യത മനസ്സിലാകണമെന്നില്ല എന്നാണ് ശ്രീജിത് പണിക്കർ കണക്കിന് കൊടുത്തിരിക്കുന്നത് ബി ജെ പി ഈ വിഷയം ഏറ്റെടുത്തിട്ടുമുണ്ട് പി ടി ഉഷയുടെ അളക്കാൻ ശ്രമിച്ചത് വഴി രാജ്യത്തിന്റെ കായിക മേഖലയെയും രാജ്യത്തിന്റെ അഭിമാനത്തെയുമാണ് എളമരം കരീം എം അപമാനിച്ചത് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി പി ടി ഉഷ ഭാരതത്തിന് നൽകുന്ന സംഭാവന വിലപ്പെട്ടതാണ് പല അന്താരാഷ്ട്ര മത്സര വേദികളിലും ഇന്ത്യൻ ദേശീയ പതാക വിജയക്കൂടിയായി പാറിച്ച രാജ്യത്തിന്റെ അഭിമാനമാണവർ രാജ്യത്തിന് വേണ്ടി ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിച്ച പി ടി ഉഷയുടെ രാജ്യസഭാംഗത്വത്തെ അവഹേളിക്കാൻ രാജ്യദ്രോഹികൾക്ക് സാധിക്കൂ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ കായിക പ്രതിഭയെ അപമാനിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്ന കാര്യം കൂടി കരീമിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുരേന്ദ്രൻ രാജ്യത്തിന്റെ ഭരണഘടനയെയും ദേശീയ ഹീറോകളെയും അപമാനിക്കുന്നത് സിപിഎം നേതാക്കൾ പതിവാക്കിയിട്ടുണ്ട് തുടർഭരണത്തിന്റെ ഹുങ്കിൽ മാർക്സിസ്റ്റുകാർ അസഹിഷ്ണുതയുടെ വക്താക്കളായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സി പി എം എം എൽ എ അംബേദ്കറിനെ അപമാനിച്ചത് കേരളം കണ്ടു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പി ടി ഉഷയെയും അപമാനിക്കുന്നത് ചങ്കിൽ ചൈനയുമായി നടക്കുന്നവർക്ക് ഇതൊക്കെ സാധിക്കൂ എന്നാണ് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കൾ ഇങ്ങനെ സ്വയം അപഹാസ്യരായി മാറുമ്പോൾ മലയാളികൾക്ക് അല്പമൊരു വിഷമമുണ്ട് നിരാശയും ഇളമരം കരീമിന്റെ യോഗ്യത എന്താണ് എന്ന് കോഴിക്കോട്ടുകാർക്ക് വ്യക്തമായി അറിയാമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് പി ടി ഉഷ രാജ്യസഭാംഗമാകുന്നതിന്റെ യോഗ്യത ഇളക്കാൻ പോയിട്ട് അടുത്തു നിൽക്കാൻ പോലും ഇനി പത്ത് ജന്മം ജനിച്ചാലും യോഗ്യനല്ല ഇളമരം കരീമെന്ന വിമർശനവും അതിശക്തമാണ് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി രാജ്യസഭാ നിർദ്ദേശത്തിനെതിരെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇളമരം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിമർശനം ഉന്നയിച്ചത് എന്ത് കേട്ടാലും മുന്നിലിരുന്ന് കയ്യടിക്കുന്ന ചിലരുണ്ടാകും എന്നാൽ ഇവിടത്തുകാർ അതല്ലാതെ ഓർത്താൽ നന്നായിരിക്കുമെന്നാണ് പ്രകാശ് ബാബു പ്രതികരിച്ചിട്ടുള്ളത് എന്തിനും കൈയടിക്കുന്നവർ ഉണ്ട് എന്ന് കരുതി വിമർശിക്കുമ്പോൾ ആളും ി നോക്കി വിമർശിക്കണമെന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നു മറ്റുള്ളവരുടെ യോഗ്യതയെ അളക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് മിനിമം ചിന്തിക്കാനെങ്കിലും പരിശ്രമിക്കേണ്ട സമയമാണിത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് പി ടി ഉഷയുടെ യോഗ്യത അളക്കുന്നതിന് മുൻപ് സ്വന്തം യോഗ്യത എന്താണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ മുണ്ടും തലയിലിട്ട് നടക്കേണ്ടി വെറുതെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കരുത് എന്നതാണ് മറ്റൊരു മുന്നറിയിപ്പ്